ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ബാലൻസ് വന്ന നെയ്ച്ചോറ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ട് തയ്യാറാക്കിയാലോ? അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ഇതില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആ പുട്ടിലോട്ട് കുറച്ച് നല്ല ഒരു മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണോ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നെയ്ച്ചോറ് എനിക്ക് ഇന്നലത്തെ നെയ്ച്ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ തണുപ്പോടുകൂടി മാത്രമേ നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ട് ചെറിയ കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയിൽ. അതായത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കാതെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിനെ ഞാനൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്ച്ചോറ് പൊടിച്ചതിലോട്ട് ഞാൻ തണ്ടേ ഒരു ചെറിയ കപ്പ് റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വെള്ളം ഒന്നും ചേർക്കാതെ ഈ റവ കൊണ്ടാണ് നമ്മുടെ ഈ നെയ്ച്ചോറിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് പൊടിച്ച് നമ്മളതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പൊക്കെ ചോറിലുള്ള ഉപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് തേങ്ങയും കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ പുട്ടിൻ്റെ മാവൊക്കെ നനയ്ക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്ന് അടച്ചു വെക്കാറില്ലേ, അതുപോലെ ഒന്ന് അടച്ച് വെക്കുക. ഞാനിതിൽ ഒരു ചെറിയൊരു മസാലയും കൂടെ തയ്യാറാക്കിയെടുക്കാം. അഥവാ നിങ്ങൾക്ക് മസാലയൊന്നും വേണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് തയ്യാറാക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ മസാലയും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നെയ്ച്ചോറിൽ ഗ്രാമ്പൂ, ഏലക്ക, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മണമൊക്കെ കൂടെ വരും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾ വെച്ച്, മുട്ട വെച്ച്, പിന്നെ ബീഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമുക്കിത് ഈ മസാല തയ്യാറാക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഇത് മസാല തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അതിലേക്കുള്ള പൊടിയാണ് പറയുന്നത്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെരിഞ്ചീരകം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമാണ് ഞാനിതിൽ ഉള്ളി ഐറ്റംസിലൊക്കെ ആയിട്ട് ചേർക്കുന്നത്. വേറെ ഉള്ളിയൊന്നും ഈ ഫ്രൈ ചെയ്യുന്നതിലോട്ട് ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആക്കിയതിന് ശേഷം കൈ ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ റെസ്റ്റ്യാനൊന്നും ഞാൻ വെക്കുന്നില്ല. ഇത് കുറച്ച് വലിയ പീസാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇളക്കി എല്ല് മാറ്റിയാണ് എടുക്കുന്നത്. ഇപ്പോൾ എല്ലോട് കൂടിയുള്ള കുറച്ച് വലിയ പീസുകളാണ് ഞാനിത് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വേഗം എടുക്കാം. അപ്പോൾ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് റെസ്റ്റ്യാൻ വേണമെങ്കിൽ വെക്കാം, ഞാനിപ്പോൾ വെക്കുന്നില്ല. ഉടനെ തന്നെ തയ്യാറാക്കിയാണ് ചെയ്യുന്നത്. ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് ചിക്കൻ പീസുകളിട്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ഏതാണ്ട് ഞാൻ ഒരു സൈഡൊക്കെ മുരിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ഇത് ഞാൻ ഒന്ന് എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് അതൊന്ന് മാറ്റി വെച്ചിരിക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിപ്പോൾ ഫ്രൈ ചെയ്ത് മസാല തയ്യാറാക്കണമെന്നും നിർബന്ധമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ടേസ്റ്റ് പറയേ വേണ്ട, നല്ല ഒരു ടേസ്റ്റാണ്. നമ്മളുടെ നെയ്ച്ചോറിൻ്റെ പുട്ടും കൂടെ ഇല്ലേ തയ്യാറാക്കുന്ന, അതിൻ്റെയൊക്കെ കൂടെ ആയതുകൊണ്ട് ഇതുപോലെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു പാനിലോട്ട്. പിന്നെ ഞാൻ ഒരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവൊക്കെ നിങ്ങൾക്ക് അതനുസരിച്ചെടുക്കാം. കുറച്ച് കൂടുതലായിട്ട് ഇതൊക്കെ ഉള്ളിയും ഇതൊക്കെ ചിക്കനൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ടേസ്റ്റ് നമുക്ക് കുറച്ചളവിലും കൂടുതലളവിലൊക്കെ ഒരേപോലെ തന്നെയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 2 ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ച് ക്യാരറ്റ്,
കാരറ്റ് ചെറിയ പീസുകളാക്കി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാരറ്റൊന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ തയ്യാറാക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റും കൊള്ളായിരിക്കും. ഞാൻ കുറച്ച് കാരറ്റും കൂടെ ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് വരുന്ന രൂപത്തിലൊന്ന് ആക്കിയെടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ചെറിയ ടൊമാറ്റോയാണ് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം അതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. അതൊരു ചെറിയൊരു അര ഭാഗമാണ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ അര ഭാഗമാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ടൊമാറ്റോയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വേഗുന്ന രൂപത്തിലൊന്ന് ആയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ടൊമാറ്റോയൊക്കെ ഏതാണ്ട് ഒന്ന് ആയിട്ടുണ്ട്, ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൽ നിന്ന് എല്ലൊക്കെ മാറ്റി കുറച്ച് വലുതായിട്ട്, തീരെ ചെറുതായിട്ടൊന്നുമല്ല പിച്ചിട്ടിരിക്കുന്നത്, കുറച്ച് വലുതായിട്ടൊക്കെ തന്നെയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം. അപ്പോൾ നമ്മളിപ്പോൾ പുട്ടൊക്കെ തയ്യാറാക്കുന്നത് കൊണ്ട് ഇതുപോലെയൊക്കെ ആകുമ്പോൾ കുറച്ച് അധികം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ചിക്കൻ ഇതുപോലെ കുറച്ച് വലുതാക്കിയാണ് ഇതിലോട്ടൊന്ന് എടുത്തിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലോട്ട് പൊടികളൊന്നും തന്നെ ചേർത്തിട്ടില്ല, ഇനി കുറച്ച് പൊടികളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സായി ചിക്കൻ ഒന്ന് ഒരിക്കൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. കുരുമുളക് ചെറിയ രീതിയിലൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അതാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, വലിയ ജീരകപ്പൊടിയാണ്. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറി മസാല ചേർത്ത് കൊടുക്കാം. ഇത് ഗരം മസാല ഞാൻ പൊടിച്ചെടുത്തതാണ്, അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു ഗരം മസാല പൊടിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സാക്കി ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് പൊടികളൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയിലേക്ക് ഇതിലോട്ട് ചേർക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവറും മണമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മസാല നല്ല മണമായിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയും കൂടെ നമ്മുടെ ആ നെയ്ച്ചോറ് പുട്ടിലോട്ട് ചേർക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഇത് മാത്രമായിട്ടും കുറച്ച് അധികം തേങ്ങയൊക്കെ ചേർത്ത് നമുക്ക് തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ പുട്ട വയ്ക്കുന്ന പുട്ട് കുറ്റിയിലോട്ട് ആദ്യം തേങ്ങ ഇട്ടു, കുറച്ച് നമ്മുടെ നെയ്ച്ചോറിൻ്റെ മാവിട്ടു. ഇനി മസാല നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. അപ്പോൾ മസാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ, മാവ്, പിന്നെ നമ്മുടെ മസാല ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല തുറതുറാന്നാണ് ഇരിക്കുന്നത് കേട്ടോ. കുറച്ച് റവയും കൂടെ നമ്മൾ ചേർത്ത് അതൊന്ന് തയ്യാറാക്കിയപ്പോൾ നല്ല രീതിയിൽ ആയിട്ടുണ്ട്. കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊക്കെ തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്.
എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അത് സാധാരണ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ഒന്ന്, 5 വേണ്ട, ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് വെച്ചിരിക്കുക. ആവി വരുന്നുണ്ട്, എന്നാലും ഞാൻ കുറച്ച് സമയം കൂടെ വെച്ചതിന് ശേഷമാണ് ഇതിനെ നമ്മൾ എടുക്കുന്നത്. ഞാനൊരു പ്ലേറ്റിലോട്ടൊരു വാഴയില വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാഴയിലയിലോട്ട് അങ്ങോട്ട് ചൂട് പുട്ടും മസാലയും നമുക്ക് ഇങ്ങനെ അങ്ങ് ഇറക്കി എടുക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ്. ഈ വാഴയിലയിൽ നമ്മൾ ഈ പുട്ടൊക്കെ വെക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെയും വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് മസാല പുട്ട് തയ്യാറായിട്ടുണ്ട്. നല്ല ഒരു മണമൊക്കെയാണ്. ഈ പുട്ടിനായിരുന്നാലും നമ്മുടെ ഗ്രാമ്പൂ ഏലക്കൊക്കെ ഇട്ട ഒരു പുട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും നമ്മുടെ ചിക്കൻ മസാലയുടെയും കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എപ്പോഴും പറയും പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.